ഹായ് ഗൈസ്, നമസ്കാരം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലുള്ള ആതിരമ്പള്ളി വാഴ്ച എന്ന സ്ഥലത്താണ്. ഇപ്പൊ ആതിരമ്പള്ളിയിൽ എന്താണ് മെയിൻ ആയിട്ട് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ വെള്ളച്ചാട്ടം ഉണ്ട്, അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ട്, നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പൊ മഴ ടൈമിലൊക്കെ നല്ല കുത്തിയൊലിച്ച് വെള്ളം ഒഴുകും, നല്ല ഭംഗിയാണ് അത് കാണാൻ. അപ്പൊ അത് ക്യാമറയിൽ ഒപ്പാൻ വേണ്ടി വന്നേക്കണേന്ന് നമ്മള്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഴച്ചാലിൽ പോവാം, അവിടെയും കുറെ കാഴ്ചകളുണ്ട്. അപ്പൊ അതെല്ലാം നമുക്ക് അടിപൊളിയായിട്ട് കാണാം. സ്റ്റേ ട്യൂൺ. വാട്ടർഫോൾസിന് അങ്ങോട്ട് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഒരു ഒരാൾക്ക് 50 രൂപ, മുതിർന്ന ആൾക്കാർക്ക് 50 രൂപ, അങ്ങനെ ഓരോ ഫീസ് ഉണ്ട്. അപ്പോ നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തു, നമ്മളിപ്പോ എന്നെ അകത്തോട്ട് കൊണ്ട് പോവാം. ഇവിടെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ റോഡ് സൈഡിൽ നിന്ന് നമുക്ക് വരുമ്പോ തന്നെ നമുക്ക് ആതിരമ്പള്ളി വാട്ടർഫോൾസ് കാണാൻ പറ്റും. കണ്ടാ, ഈ കാണുന്നതാണ് ആതിരമ്പള്ളി വാട്ടർഫോൾസ്. ഇപ്പൊ മഴയൊക്കെ കുറവായുണ്ട്, വെള്ളം കുറച്ചേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇവിടെ കുറെ ആൾക്കാര് അടിയിൽ ഇറങ്ങിയേക്കണുണ്ട. ഇവിടേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റും, അടിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ആക്ച്വലി മഴ ഇല്ലെന്ന് പറഞ്ഞപ്പോ തന്നെ ഇപ്പൊ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അടിപൊളിയായിരിക്കും. ഇതാണ് ആതിരമ്പള്ളി അതിന്റെ എൻട്രൻസ്. ഇവിടെ കുറെ ക്രാഫ്റ്റുകളും കുറെ ഇതൊക്കെ ഉണ്ട്. ഒത്തിരി കടകളുണ്ട്, ചെറിയ ചെറിയ ഒത്തിരി കടകളുണ്ട്, ഒത്തിരി ഐറ്റംസുകളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോ കാർ പാർക്കിംഗ് കിട്ടിയത് ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് കാർ പാർക്കിംഗ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ, അപ്പൊ 4 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതാണ്. പക്ഷെ അടിപൊളിയാന്നല്ല, പച്ചപ്പൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് നടക്കാം, അടിപൊളിയാണ്. അങ്ങോട്ട് കുറെ ഉണ്ട്. നേരെ പോണത് വാഴച്ചാലോട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഒരു 70 കിലോമീറ്റർ ഫോറസ്റ്റ് കൂടി പോയി കഴിഞ്ഞാല് തമിഴ്നാട് എത്തും. ഇതംവരെയും കടകളുള്ളു. ഇനി അങ്ങോട്ട് ഫുള്ള് കുറെ പാർക്കിംഗ് ആയിരിക്കും. സൺഡേ ഒക്കെ ആകുമ്പോൾ ഫുള്ള് പാർക്കിംഗ് ആയിരിക്കും. ഇവിടെ നിന്ന് നല്ല റോഡാണ്, അടിപൊളി റോഡാണ്. പിന്നെ ഇത്തിരി മഴയൊക്കെ പെയ്യുന്നതുകൊണ്ട് നല്ല തണുപ്പാണ്, നല്ല കൂൾ ക്ലൈമറ്റ് ആണ്, അടിപൊളിയാണ്. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം. പക്ഷെ ഇവിടെ നിന്ന് അതിന്റെ വ്യൂ കിട്ടണില്ല. ആക്ച്വലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വെള്ളം മതി കൂടി മാത്രമേ ഉള്ളൂ. സാധാരണ മഴയൊക്കെ പെയ്യുമ്പോ ഇവിടെ നിന്ന് നന്നായിട്ട് കുത്തിയൊലിക്കും, വെള്ളം ഭയങ്കര കുറവ്. ഈ ഇതിന്റെ അടിയിലൊക്കെ ഉണ്ട്, അവിടം വരെ നമുക്ക് ഇറങ്ങാൻ പറ്റും. അവിടെ ആൾക്കാരൊക്കെ ഉണ്ടാവും. ആക്ച്വലി അവിടെ അവിടേക്ക് ആൾക്കാരുണ്ട്, നമുക്ക് അവിടേക്ക് ഇറങ്ങാം. പക്ഷെ നല്ല വെള്ളച്ചാട്ടം പോകുമ്പോ അവിടേക്ക് ഇറങ്ങിയാൽ നമ്മൾ നനയും. ഇതിപ്പോ വെള്ളം ഭയങ്കര കുറവല്ലേ, അതുകൊണ്ട് അടിപൊളിയായി. അധികം നനയത്തൊന്നുമില്ല. അവിടെ വീടൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ കുറെ വീടുകളുണ്ട്. ഇവിടെ ഒത്തിരി ആൾക്കാർ കുളിക്കുന്നുണ്ട്, അടിപൊളിയാണ്. കാരണം ഭയങ്കരമായിട്ട് വെള്ളം ഉണ്ടെങ്കിൽ കുളിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇപ്പം വെള്ളം കുറവായതുകൊണ്ട് എല്ലാവരും പാർക്കറ്റിൻ്റെ സൈഡിലേക്ക് നിന്ന് അടിപൊളിയായിട്ട് കുളിക്കുന്നുണ്ട്. കുറേ പേര് ഫാമിലിയൊക്കെയായിട്ട് വന്നിട്ട് കുളിക്കുന്നുണ്ട്. കണ്ടോ, അവിടെ കുറേ പേര് ഫാമിലിയായിട്ട് അവിടെ വന്ന് കുളിക്കുന്നുണ്ട്. ഇവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട്, പിന്നെ അവിടെ കുറേ പേര് കുളിക്കുന്നുണ്ട്. അടിപൊളിയാണ്. ഇപ്പം ഈ ഒരു ടൈമിൽ അടിപൊളിയായിരിക്കും വന്നു കഴിഞ്ഞാൽ. ഫാമിലിയൊക്കെയായിട്ട് വന്നു കഴിഞ്ഞാൽ, ഫ്രണ്ട്സായിട്ട് വന്നാലും നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റും, വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിവിടെ വെള്ളത്തിലൊന്നും ഇറക്കത്തില്ല. അവിടെ കയർ കെട്ടിയിട്ടുണ്ട്, ആ കയറിനപ്പുറം പോകാൻ പാടില്ല എന്നാ പറയണത്. പക്ഷെ എല്ലാവരും പോകുന്നുണ്ട്. ആക്ച്വലി വെള്ളം ഭയങ്കര കുറവാണ് ഇവിടെയൊക്കെ, ഇങ്ങനെ ഇത്ര വെള്ളമൊക്കെ ഉള്ളൂ. അവിടെ ആയാലും ഭയങ്കര കുറവാണ്. സാധാരണ ആതിരമ്പള്ളിയിലൊക്കെ ഉടുക്കത്തെ വെള്ളമായിരിക്കും. അപ്പൊ വെള്ളം ഭയങ്കര കുറവായതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. പിന്നെ ഇവിടെ കുറെ കുഞ്ഞു കുഞ്ഞു മീനുകളുണ്ട്, നമുക്കത് കിട്ടും നോക്കാം. കാല് മുക്കിയപ്പോ തന്നെ എല്ലാം വിട്ടിട്ട, ഒന്നിനെയും കിട്ടില്ല. ഇവിടെ ഉണ്ട്. ഭയങ്കര സ്ലിപ്പറിയാണ്ടായിരുന്നു, നല്ല തെന്നി കിടക്കണേ. കാരണം വെള്ളം കുറെ നാൾ ഇങ്ങനെ കെട്ടിക്കിടന്നുകൊണ്ട് ഈ പാറയൊക്കെ ഭയങ്കര സ്ലിപ്പറിയാ, പെട്ടെന്ന് ഇങ്ങനെ തെന്നിപ്പോ. അടിപൊളിയായിരുന്നു, എന്താ നല്ല രസമുണ്ട്. പക്ഷെ ഇങ്ങനെ നല്ല തണുത്ത വെള്ളത്തിൽ ഇങ്ങനെ കാലിട്ട് ഇങ്ങനെ കളിക്കാം.
വെള്ളം ഭയങ്കര കുറവാണ് അവിടേക്ക്. നല്ല ആ ഭാഗത്തൊക്കെ വെള്ളത്തിന് നല്ല ഒഴുക്കുണ്ട്, പക്ഷെ ഇവിടെ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കണേ. നല്ല അടിപൊളിയാണ്, ബോറടിക്കൂല്ലോ കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ വേറെ വൈബായിരിക്കും. അപ്പൊ അവന്മാരെയാ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവന്മാരൊക്കെ ആയിട്ട് നെക്സ്റ്റ് വീക്ക് വേറെ ട്രിപ്പ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലോട്ട് അടിയിലത്തെ വ്യൂ കാണാൻ വേണ്ടി പോവുക. അപ്പൊ കട്ടക്കല്ലുകളാണ്, ഇതിൽ കൂടി സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ പടവനടിക്കും. പടവനടിക്കും മീൻസ് ഭയങ്കര സ്ലിപ്പറിയാണ്, സോ വീഴാനുള്ള ചാൻസ് വരെ കൂടുതല. ആൻഡ് ഇത്തിരി പണിയാണ് ഇത് കയറാൻ, ഇറങ്ങാനും കയറാനും പണിയാണ്. ഇത് നമ്മളിപ്പോ അടിയിലോട്ട് ഇറങ്ങണ വഴിക്ക് കണ്ട ഒരു വ്യൂ ആണ്, അടിപൊളി വ്യൂ അല്ലേ, നല്ല ഭംഗിയില് കാണാൻ. ഇപ്പൊ നമ്മ അതിരമ്പള്ളി വാട്ടർഫോൾസിന്റെ ഏറ്റവും അടിയിലത്തെ വ്യൂ ആണ് കാണുന്നത്. ഞാൻ ഏറ്റവും അടിയിൽ ഒരു എത്തിയട്ടാ. കയറി കെട്ടിയിട്ടുണ്ട്, ഇതിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് പോകാൻ പാടില്ല, കാരണം ഡേഞ്ചർ ആണ്. അപ്പൊ അത് കാരണം നമുക്ക് ഇവിടം വരാൻ പറയാം, ഇവിടം വരുമ്പോ നമുക്ക് വീഡിയോസ് ഒക്കെ എടുക്കാം. ഇവിടെ ഒക്കെ കുറെ ആൾക്കാരുണ്ട്, ഇവിടെ ഒക്കെ ഒത്തിരി ആൾക്കാരുണ്ട്. ഇവിടം വരെ നമുക്ക് വരാം. നല്ല കാറ്റുണ്ട്, നല്ല വെള്ളം പോന്നു നോക്കി ഇങ്ങനെ നീരാവി ആയിട്ട്, നീരാവി അല്ല വെള്ളം ഇങ്ങനെ സ്പ്രേ മാതിരി അവിടെ നിന്ന് പാറയിൽ ഇടിച്ചിട്ട് അവിടെ നിന്ന് തെറിച്ചു പോവാ. ഞാനിവിടെ വന്ന് പരിചയപ്പെട്ടതാണ്, ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് ആണ്, എല്ലാരും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ശിവപുരത്തിനെ കുറിച്ച് അറിഞ്ഞ് അത് കാണാൻ വേണ്ടി വന്നേക്കണ എല്ലാരും. തമിഴ്നാട് இங்க வந்துட்டு இங்க பாகுபலி இந்த பார்ட் ஒன்ல ரெண்டு விஷயம் எடுத்தேன்னு சொல்றாங்க. அப்படியே வந்தா அந்த பார்ட் பார்ட்ல வந்தா செமையா இருக்கு. இது கேரளாக்கும் கூட தமிழ்நாடுக்கு நல்லா அதிகமாக இருக்கு விஷயங்கள, நீங்களே பார்த்தா தெரியும், பாருங்க. நீ இறங்கியது மொத்தம் நம்ம திருச்சி கேரணும், நல்ல அத்தியாவசியம் நல்ல பணியாண்டு கேற வழியொன்னும் மரியாதைக்குள்ள வழியொன்னும் இல்ல, நல்ல கல்லாணு மொத்தம் പണി പാളി. നല്ല കട്ട മഴയാണ് കണ്ടോ, നല്ല കട്ട മഴയാണ്. പണിയായി ഇവിടുന്ന് കെ എസ് ആർ ടി സി ബസ് ഒക്കെ ഉണ്ട് കേട്ടോ, നേരെ ചാലക്കുടിയിലോട്ട് ആയിരിക്കും. ചാലക്കുടിയിൽ നിന്ന് 27 kilometers ആണ് ആതിരമ്പള്ളിയിലോട്ട്. ഇവിടുന്ന് വാട്ടർഫോൾസ് കാണാം എനിക്ക് അതിരി. നല്ല മഴയായി പോയി, ഇപ്പം മഴ കുറയണവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മൊത്തം വയർത്ത് തീരെ കേട്ടിരുന്നു. ആ വാട്ടർഫോൾസിന്റെ അടിയിലോട്ട് നമ്മൾ അടിയിൽ നിന്ന് കണ്ടില്ലേ, അതിന്റെ അവിടെ നിന്ന് കല്ല് വിരിച്ച വഴിപിടി കയറിയിട്ട് നല്ല ടയർഡായിപ്പോയി, നല്ല കേട്ടിരുന്നു ടയർഡായിപ്പോയി. അടുത്ത പോകാൻ പോണത് വാഴച്ചാലിലോട്ടാണ്, അവിടെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനൊന്നുമില്ല. ഇവിടെ ആ ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാനുണ്ട്. അവിടെ ഇങ്ങനെ കുറെ പാറയിൽ കൂടി, പാറയുടെ സൈഡിൽ കൂടിയൊക്കെ ഇങ്ങനെ കുറെ വെള്ളങ്ങളും വെള്ളമൊക്കെ പോകുന്നുണ്ട്, അതൊക്കെ കാണാനുണ്ട്. അതിനപ്പുറം ചെക്ക് പോസ്റ്റ് ആണ്. അത് കഴിഞ്ഞൊരു 70 kilometers പോയി കഴിഞ്ഞാൽ തമിഴ്നാടാവും. നല്ല അടിപൊളിയാണ് ആ ഒരു കാട്ടി കൂടിയുള്ള റൈഡൊക്കെ അടിപൊളിയാണ്. ഒരു പ്രാവശ്യം നമുക്ക് അതിൽ കൂടിയുള്ള ആ ഒരു വ്യൂസ് ഒക്കെ ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ കാണിക്കാം. അടിപൊളി നല്ല ഒരു 2 മണിക്കൂർ കാട്ടി കൂടി നല്ല അടിപൊളി റൈഡാണ്. ആനനെയൊക്കെ കാണാൻ പറ്റും ഭാഗ്യമുണ്ട്. ഞാൻ വാഴച്ചാലോട്ട് പോണായിരുന്നു, അപ്പൊ അടിപൊളി റോഡ് അത് കണ്ടുകൊണ്ട് നിർത്തിയാണ് നോക്കി. അടിപൊളി ക്ലൈമറ്റ് ആണ്, ഇതിൽ കൂടിയൊക്കെ റൈഡ് ചെയ്തു പോകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് 2-3 ദിവസം അടുപ്പിച്ചൊക്കെ മഴ പെയ്ത് കഴിയുമ്പോ ഈ ചെടികളൊക്കെ പെട്ടെന്ന് വലുതാവും, അപ്പൊ ഫുള്ള് പച്ചപ്പായിരിക്കും. നല്ല രസമായിരിക്കും ഇതിൽ കൂടി ഇങ്ങനെ റൈഡ് ചെയ്തു, നല്ല തണുപ്പൊക്കെ ആയിരിക്കും. നമ്മളിപ്പോ വാഴച്ചാലാണ് എത്തിയേക്കണം. വാഴച്ചാലില് ഇവിടെ ഒരു ചെറിയൊരു വെള്ളമൊക്കെ ഒഴുകുന്ന അടിപൊളി സ്ഥലമുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. We'll be right back.
ഹായ് ഗൈസ്, ഇപ്പൊ നമ്മള് വന്നിരിക്കുന്നത് വാഴച്ചാലാണ്. ഇവിടുന്ന് എന്താ ഇവിടെ നമുക്ക് ക്ലോസ് ആയിട്ട് വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റും. വെള്ളത്തിന്റെ ഒഴുക്ക് വെള്ളം ഭയങ്കര കുറവാണ്, എന്നിരുന്നാലും നമുക്ക് ഇവിടുന്ന് ഭയങ്കര ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഇവര് കുറെ സാധനങ്ങൾ ഉണ്ടോ തന്നിട്ട് നല്ല നീറ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്താ ഫുള്ള് ടൈലൊക്കെ വിരിച്ച് അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ എന്തൊക്കെയോ ഹട്ടൊക്കെ അവർ മെയ്ക്ക് ചെയ്യുന്നുണ്ട്, അത് അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തു. പിന്നെ അവിടെ ഒരു ഇവിടെ ആൾക്കാർക്ക് നടക്കാൻ വേണ്ടി ഒരു പാലം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അവിടെ വരെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ വെള്ളം ഒഴുകണത് കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്ന് നടന്ന് പോവാ. ഇവിടെ വേണ്ട, വെള്ളം ഭയങ്കര കുറവാ. നമ്മള് തിരിച്ച് എറണാകുളത്തോട്ട് പോവുകയാണ്. അപ്പൊ ഇവിടുത്തെ ഓൾമോസ്റ്റ് എല്ലാ വീഡിയോസും എല്ലാം നമ്മള് ക്യാമറയിൽ ഒപ്പി, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ലൈക്ക് അടിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പൊ ഓക്കെ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.